Hi, welcome to Chinos Cherry Picks. In the cooking video, pre-seasoned cast iron allengil irumbu tawa skillet kadai okke use cheyumbol arinjirikkanda chila karyangalum aadyam use cheyyunnathinu munne adu engeneyanu mayappeduthuka allengil paagappeduthuka athava seasoning ennumaanu kaanan pogunnathu koodathe valare tasty aayi cast iron il engene paajakam cheyyam ennulla korachu tips and tricks aanu parayunnathu ennal kazhiyunnathra ഉപയോഗപ്രദമാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവു ചെയ്ത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാസ്റ്റ് ഐറൺ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് മാത്രമല്ല നോൺ സ്റ്റിക്ക് അലൂമിനിയം സ്റ്റീലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ഓപ്ഷൻ കാസ്റ്റ് ഐറണിലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയാണ് പലരും കാസ്റ്റ് ഐറൺ തിരഞ്ഞെടുക്കാത്തത്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാസ്റ്റ് ഐറൺ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. കാസ്റ്റ് ഐറൺ വളരെ ഡ്യൂറബിൾ ആണ്, വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എത്ര വർഷം വേണമെങ്കിലും അത് കേടുകൂടാതെ ഇരിക്കും. നോൺ സ്റ്റിക്ക് പോലെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വാങ്ങേണ്ട യാതൊരു ആവശ്യം വരികയുമില്ല. കൂടാതെ നോൺ ടോക്സിക്കുമാണ്. നമ്മളിവിടെ പ്രീ സീസൺ കാസ്റ്റ് ഐറൺ യൂട്ടെൻസിൽസ് ആദ്യമായി ഉപയോഗിക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് സീസൺ ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. ഞാനിവിടെ മയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രീ സീസൺ കാസ്റ്റ് ഐറൺ സ്കില്ലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പോട്ട്സ് ആൻഡ് പാൻസ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് കൂടാതെ മറ്റു പല നല്ല ബ്രാൻഡുകളുടെയും പ്രീ സീസൺ കാസ്റ്റ് ഐറൺ യൂട്ടെൻസിൽസ് ആമസോണിൽ നിന്നും അവൈലബിൾ ആണ്. അതിൻ്റെയും കുറച്ച് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഈ ഹാൻഡിൽ കവർ എനിക്ക് സ്കില്ലയുടെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഇതിൻ്റെ ഹാൻഡിലും കാസ്റ്റ് ഐറൺ കൊണ്ടായതുകൊണ്ട് ആക്സിഡൻ്റൽ ബേൺസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹാൻഡിൽ കവർ യൂസ് ചെയ്യാം. അതിലൊരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടി കയറ്റി അതിൻ്റെ അറ്റം മറ്റേ അറ്റത്ത് സെക്യൂർ ചെയ്യാവുന്നതാണ്. അത് ഒട്ടിയിരുന്നുള്ളൂ. മിക്ക കാസ്റ്റ് ഐറണിൻ്റെയും ഹാൻഡിലും എല്ലാം തന്നെ കാസ്റ്റ് ഐറൺ ഉണ്ടാക്കിയേക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്കിത് ഇതുപോലെ തന്നെ അടുത്ത് അവനിൽ വെച്ച് ബേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതേ കാസ്റ്റ് ആൻഡ് പാനിൽ സ്റ്റവിലും അവനിലും വെച്ചുണ്ടാക്കിയ പീസയുടെ റെസിപ്പീസ് നമ്മുടെ ചാനലിട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ദയവു ചെയ്ത് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കുക്കിംഗ് കഴിഞ്ഞ് കഴുകാൻ നേരം നമുക്ക് ഇത് ഊരി മാറ്റിയിട്ട് കഴുകാവുന്നതാണ്. അപ്പോൾ അത് നനയത്തില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം ഒരു മൈൽഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ലിക്വിഡ് ഡിറ്റർജൻറ്റ് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ സാധാരണ ഒരു സ്ക്രബ്ബറാണ് സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം. ഇത് നമുക്കിപ്പോൾ നല്ല ഉണങ്ങിയ ഒരു തുണി കൊണ്ടോ ടവൽ കൊണ്ടോ തുടച്ചെടുക്കാം. കാസ്റ്റ് ഐറൺ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിലൊട്ടും നനവ് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാതിരിക്കുക. ഈർപ്പം ഉണ്ടെങ്കിൽ അത് തുരുമ്പിക്കും. തുരുമ്പിക്കും എന്നുള്ളത് മാത്രമാണ് കാസ്റ്റ് ഐറണിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ഇത് നല്ലപോലെ തുടച്ചതിന് ശേഷം നമുക്ക് ഇത് സ്റ്റവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം, മൊത്തം ഈർപ്പവും വറ്റിപ്പോകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ മോയ്സ്റ്റർ മൊത്തം പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു അൺസാച്ചുറേറ്റഡ് ഓയിൽ ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് തടവി വെക്കാം. ഫ്ലാക്സീഡ് ഓയിലാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഫ്ലാക്സീഡ് ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും കനോല ഓയിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഏത് അൺസാച്ചുറേറ്റഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ സാച്ചുറേറ്റഡ് ഓയിലാണ് എങ്കിലും വേറെ ഒന്നും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഈ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അകത്തും പുറത്തും ഹാൻഡിലും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു തിൻ ലെയർ ഓഫ് ഓയിൽ മാത്രം മതി, ഒരുപാട് ഓയിൽ ആവരുത്. അതിനുശേഷം തീ ഓൺ ചെയ്തിട്ട് ഒരു ലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ഒരു പുകയുന്ന വരെ ഇത് ചൂടാക്കുക. ആ സ്മോക്ക് കണ്ടതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്യുക. അതിനുശേഷം വീണ്ടും തണുത്തതിന് ശേഷം ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഈ പ്രക്രിയയ്ക്കാണ് പോളിമറൈസേഷൻ ആൻഡ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. എത്ര തുരുമ്പിച്ച് കേടായെന്ന് കരുതിയ കാസ്റ്റ് ഐറൺ പാത്രമായാലും നല്ലപോലെ സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്ന് നമുക്ക് ഈ പോളിമറൈസേഷൻ ആൻഡ് കാർബണൈസേഷൻ ചെയ്ത് ഇതുപോലെ നല്ല കറുത്ത തിളക്കമുള്ള നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു പാത്രമാക്കി മാറ്റാൻ പറ്റും. ഈ രണ്ട് പ്രോസസ്സും ഒരു നാലഞ്ച് തവണയെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല തിളക്കമുള്ള കറുത്ത നോൺ സ്റ്റിക്ക് സർഫസ് ഇരുമ്പ് പാത്രങ്ങളിൽ കിട്ടുന്നത്. അതായത് എണ്ണ തടവി ചൂടാക്കി സ്മോക്ക് കണ്ടതിന് ശേഷം അത് ഓഫ് ചെയ്ത് അത് തണുത്തതിന് ശേഷം വീണ്ടും എണ്ണ തടവി ചൂടാക്കി സ്മോക്ക് കാണുന്ന ഈ പ്രോസസ്സ്. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് ഇത് ചെയ്താൽ പോരെയെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് എന്നുള്ള റീസണാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താ നടക്കുക എന്ന് വെച്ചാൽ, നമ്മൾ വളരെ നേരത്തെ ഒരു ലെയർ എണ്ണ തടവിയിട്ട് അത് ചൂടാക്കുന്ന സമയത്ത് ഈ മോളിക്യൂൾസ് ചേർന്നിട്ട് ഒരു വല പോലെ അല്ലെങ്കിൽ ഒരു ഫിലിം പോലെ ആയി അതൊരു നോൺ സ്റ്റിക്ക് സർഫസ് ആയിട്ട് നമ്മുടെ ഇരുമ്പ് പാത്രങ്ങളുടെ മുകളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി ആ കറുത്ത തിളങ്ങുന്ന സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് പോകുന്നത്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ സ്മോക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ പുക കാണുന്നത് വരെ ചൂടാക്കണമെന്ന് പറയുന്നത്. ആ സമയത്ത് എണ്ണ മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കാർബൺ ഡെപ്പോസിറ്റ്സ് നമ്മുടെ ഇരുമ്പ് പാത്രങ്ങളുടെ സർഫസിലുള്ള സുഷിരങ്ങളിലേക്ക് ബോണ്ട് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കറുത്ത സർഫസ് കിട്ടാനായിട്ട് തീ ഒരുപാട് കുറച്ച് വെച്ചാൽ കിട്ടുകയില്ല. ഒരു മീഡിയം ഫ്ലെയിമിലെങ്കിലും വെക്കേണ്ടതുണ്ട്. അതുപോലെ എണ്ണ ഒരുപാടാവുകയാണെങ്കിൽ ഈ നോൺ സ്റ്റിക്ക് സർഫസിന് പകരം ഒരു സ്റ്റിക്കി സർഫസ് ആയിരിക്കും നമുക്ക് കിട്ടുക.
അത് മാത്രമല്ല മൊത്തം എണ്ണയും ഓക്സിഡൈസ് ആവാതിരിക്കുകയും പിന്നീട് അതിൽ നിന്ന് കനയ്ക്കാനും പൂക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സസ് ആയിട്ടുള്ള ഓയിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ നല്ലൊരു തുണി കൊണ്ടോ ഒപ്പി മാറ്റിയിട്ട് വേണം നമ്മൾ ചൂടാക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് നമ്മൾ ഈ സീസണിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മാറ്റി ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ശരിയാവാത്തതെന്നുള്ള റീസൺ അറിയുവാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമല്ലോ. ഇനി ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാം. കാസ്റ്റ് ഐറൺ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച് കഴുകാൻ വെക്കരുത്. ബാക്കിയുള്ള പാത്രങ്ങൾക്ക് ചെയ്യുന്നതാണെങ്കിൽ കഴുകേണ്ട സമയത്ത് മാത്രം എടുത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഞാനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ കാസ്റ്റ് ഐറൺ കഴുകാൻ എടുക്കത്തുള്ളൂ. കാരണം അതിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് സിങ്കിൽ വെച്ച് കഴുകാനായിരിക്കും എളുപ്പം. അത് കഴിഞ്ഞിട്ട് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് പിന്നെ സ്റ്റവിൽ വെച്ച് ചൂടാക്കി ഉണക്കി എടുക്കാറാണ് പതിവ്. സിങ്ക് കഴുകി തീരുന്ന സമയം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. ഇനി വെയിലുള്ളിടത്ത് താമസിക്കുന്നെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി. ഇവിടെ വെയിൽ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കി ഉണക്കുന്നത്. അതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഈ സീസണിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നോൺ സ്റ്റിക് സർഫസ് ചീത്തയെന്ന് തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാതിരുന്നിട്ട് എടുക്കുമ്പോഴൊക്കെയോ ഈ സീസണിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടല്ല. അവസാനമായിട്ട് ഇതിൽ പാചകം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നിർത്താം. പ്രത്യേകിച്ച് മീനും ഇറച്ചിയൊക്കെ പൊരിക്കുമ്പോൾ ഈ പാത്രം എപ്പോഴും ചൂടായതിന് ശേഷം മാത്രം മീനും ഇറച്ചിയൊക്കെ ഇതിൽ വെക്കുക. അതിനുശേഷം തിരിച്ചിടാൻ ശ്രമിക്കുമ്പോൾ അത് ഒട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാകമായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ അത് തനിയെ അതിൽ നിന്ന് ഇളകി വരികയും നമുക്ക് തിരിച്ചിടാനൊക്കെ എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നേരത്തെ വെയിറ്റ് ചെയ്താൽ മതിയാവും. അതുപോലെ തീ എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രമിക്കുക, കാരണം ഇത് നല്ലപോലെ ചൂടാവുന്ന പാത്രമാണ്. കുറച്ച് സമയം ചൂടാവാൻ എടുക്കുമെങ്കിലും പിന്നീട് കൂടുതൽ നേരം ചൂട് നിലനിർത്തുകയും ചെയ്യും. മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൂക്കണ്ടതിനും കുറച്ച് മുന്നേ നിർത്തിയാൽ തന്നെയും അതിലിരുന്ന് തന്നെ അത് മൂക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഗ്യാസും ലാഭമായി കിട്ടും. അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ മീൻ വറുക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം അപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാറുണ്ട്. അതുപോലെ ഒരുപാട് പുളിരസമുള്ള തക്കാളിയും പുളിയൊക്കെ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ കാസ്റ്റ് ഐറണിൻ്റെ അകത്തു നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീ സീസൺഡ് കാസ്റ്റ് ഐറണിൽ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളിൽ കുക്കിങ്ങിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്തോ മെസ്സേജ് ചെയ്തോ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.